രാജസ്ഥാൻ നായകനെ പ്രശംസിച്ച് മുൻ താരങ്ങൾ. ഐ പി എൽ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ 82 റൺസ് നേടിയ സഞ്ജു കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 52 പന്തുകളിൽ നിന്ന് 6 സിക്സുകളടക്കം 3 ബൗണ്ടറികളും സഹിതമാണ് സഞ്ജു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി നായകൻ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവ് വാനോളം പ്രശംസിച്ച് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ. സഞ്ജുവിന്റെ കരുത്തിൽ 193 റൺസ് എടുത്ത രാജസ്ഥാനെതിരെ ലക്നൌ 173 റൺസിൽ പുറത്തായിരുന്നു. 20 റൺസിനായിരുന്നു രാജസ്ഥാൻ ത്രില്ലർ ജയം. സ്റ്റാർ സ്പോർട്സ് ചാനലിൽ നടന്ന പരിപാടിയിലാണ് 39-കാരനായ ഇർഫാൻ പത്താൻ സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്കില്ലുകൾ ഓരോന്നായി എണ്ണി പറഞ്ഞത്. സ്പിൻ ബോളിംഗിനെതിരെ തകർപ്പൻ പ്രകടനമാണ് സഞ്ജു നടത്തിയത്. പ്രത്യേകിച്ച് വമ്പനടികൾ നടത്താൻ സഞ്ജുവിനുള്ള ശേഷി മികവുറ്റതാണ്. സഞ്ജു ബാക്ക് ഫുട്ടിൽ നിലയുറപ്പിച്ച് ഓഫ് സൈഡിലേക്ക് കളിച്ച ഷോട്ട് കണ്ട് ഞാനും അമ്പാട്ടി റായുടും ആശ്ചര്യം കൊണ്ട് ഒരു നിമിഷത്തേക്ക് മുഖാമുഖം നോക്കി, മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ പറഞ്ഞു. നിങ്ങൾക്കൊരു സവിശേഷ വൈഭവം ഇല്ലെങ്കിൽ അത്തരമൊരു ഷോട്ട് കളിക്കാനാവില്ല. സഞ്ജു അത്തരത്തിലൊരു സവിശേഷതയുള്ള താരമാണ്. സ്പിന്നിനെതിരെ അവൻ കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, സ്പിന്നിനെതിരെ ഇത്തരത്തിൽ കളിക്കുന്ന ടോപ്പ് 5 താരങ്ങളുടെ ഒരാളാണ് സഞ്ജു, ഇർഫാൻ പത്താൻ പറഞ്ഞു. സഞ്ജുവിന്റെ ബാക്ക് ഫുട്ട് ഗെയിം അസാധാരണമാണ്. അതേസമയം സഞ്ജു ഫാസ്റ്റ് ബോളിങ്ങിനെതിരെ മനോഹരമായി കളിക്കുന്നയാളാണ്. ഇന്നിംഗ്സ് അദ്ദേഹം പൂർണ്ണമായി നിയന്ത്രിച്ചു. 2 വീണിട്ടും സഞ്ജു തന്റെ ഗെയിം പ്ലാൻ കൃത്യമായി നടപ്പാക്കി. വമ്പൻ ഷോട്ടുകൾ കളിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചാണ് കളിച്ചത്. പവർ ഹിറ്റിംഗിൽ ഏതൊരാളോടും കിടപിടിക്കുന്ന താരമാണ് സഞ്ജു. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ഏറെ ആസ്വദിച്ചു, ഇർഫാൻ പറഞ്ഞു. സഞ്ജുവിന്റെ പവർ ഹിറ്റിംഗിനെ പറ്റി അമ്പാട്ടി റായുഡും പ്രശംസിച്ചു. സഞ്ജു വലിയ ഷോട്ടുകൾ കളിക്കുന്ന രീതി പ്രശംസനീയമാണ്. സഞ്ജു എവിടെയും ആഞ്ഞടിക്കുന്നതോ ആയാസപ്പെടുന്നതോ ആയി തോന്നിയിട്ടില്ല. അവൻ്റേത് ഹോൾമാർക്ക് ബാറ്റിംഗ് ആണ്. ക്രീസിനുള്ളിൽ തന്നെ നിന്ന് ഷോട്ടുകളുടെ ടൈമിംഗ് മെച്ചപ്പെടുത്താനാണ് അവൻ ശ്രമിച്ചത്, അമ്പാട്ടി റായുഡു പറഞ്ഞു.